ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ ഈ രാജ്യം എന്തെങ്കിലും ഒരിക്കൽ ഭരിച്ച കോൺഗ്രസോ ബി ജെ പിയോ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുമായിരുന്നു? പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ളതല്ലെന്ന് കേരളത്തോട് പച്ചയ്ക്ക് പറഞ്ഞ നേതാവിന്റെ പേര് പി എസ് ശ്രീധരൻപിള്ള എന്നാണ്. ഇന്നത്തെ മിസോറാമിലെ ഗവർണറാണ്, പറയ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്. പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പിലാക്കുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്നാൽ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഉറപ്പാണെന്നും അത് വാക്കാണെന്നും ആ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്നും ഉറപ്പാണെന്നും മലയാളിയും ഇന്ത്യയും ആദ്യമായി മനസ്സിലാക്കിയത് സഖാവ് പിണറായി വിജയൻ എന്ന ഊർജസ്വരനായ മുഖ്യമന്ത്രിയിലൂടെയാണ്. ആ ഉറപ്പിന്റെ ധൈര്യത്തിലാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുന്നത്. 600 കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിലേക്ക് കടന്നു വന്നു. ഇന്നിതാ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം 600 അതിക്കും മേലെ 900 വാഗ്ദാനങ്ങൾ എഴുതി നിങ്ങളുടെ കയ്യിലേൽപ്പിച്ചാൽ നിങ്ങളുടെ വീട്ടിനകത്തെ നിങ്ങളുടെ മേശയിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. 5 കൊണ്ട് ആ 900 നടപ്പിലാക്കും. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയായി വീണ്ടും ഒരിക്കൽ കൂടി അധികാരമേൽക്കുമെന്ന് ഈ നാട് ആഗ്രഹിച്ച് പ്രതീക്ഷിക്കുന്ന സംഘാബ് പിണറായി. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ സർക്കാരായിരുന്നു കഴിഞ്ഞ 5 ഉമ്മൻചാണ്ടി. 5 കൊണ്ട് കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങൾ പൂട്ടി, ഞങ്ങളോ സർക്കാർ പള്ളിക്കൂടങ്ങൾ ഹൈടെക് ആക്കി. ഞാനിപ്പോഴും യോഗസ്ഥലത്ത് വരുമ്പോ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലൊരു മരണച്ചടങ്ങിൽ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഞാനിപ്പോ പോയപ്പോ ഒരു പള്ളിക്കൂടം കണ്ടു, കുളത്തൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ടെക്നിക്കൽ ഹൈസ്കൂൾ അല്ലേ, ടെക്നിക്കൽ ഹൈസ്കൂൾ. എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഖാവ് അരുണ്, എന്റെ വാഹനം ഓടിക്കുന്ന സഖാവ് ആദ്യം പറഞ്ഞു ഇത് ഓഡിറ്റോറിയം എന്നാണ്, ഒരു നക്ഷത്ര ഓഡിറ്റോറിയം. അകത്തേക്ക് കയറ്റുമ്പോഴാണ് ഓഡിറ്റോറിയൊന്നുമല്ല, വലിയ കാശ് കൊടുത്ത് കല്യാണം നടത്തുന്ന വലിയ മെഗാ കൺവെൻഷൻ സെന്റർ ഏതോ ആണെന്നാണ് കരുതി. നിങ്ങൾ കണ്ടോ അതാരെങ്കിലും? ആ ഒരൊറ്റ ചിത്രം മതി സഖാവ് ആൻസൽ എന്ന ചെറുപ്പക്കാരൻ വീണ്ടും ഒരിക്കൽ കൂടി കേരള നിയമസഭയിലെത്താൻ, ആ ഒരൊറ്റ ചിത്രം മതി. നിങ്ങൾ കാരണവർ ഒരു 5 ഹോട്ടൽ ലെവലിലുന്ന കുളത്തൂരിലെ ഒരു ഗ്രാമത്തിന്റെ ഒരു ചെറിയ ഉൾഗ്രാമത്തിന്റെ ഹൃദയത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു 5 കെട്ടിടം, കുട്ടികൾ പഠിക്കുന്ന, പാവപ്പെട്ടവന്റെ കുട്ടികൾ പഠിക്കുന്ന, ഇനിയും തലമുറകൾ പാവപ്പെട്ടവന്റെ മക്കൾക്ക് ആശ്രയമാകുന്ന ഒരു പള്ളിക്കൂടം. നോക്കൂ, ഉയർന്ന ഫീസ് കൊടുത്ത് പണക്കാരന്റെ കുട്ടികളെ മാത്രം പറഞ്ഞേക്കാൻ കഴിയുന്ന നക്ഷത്ര സംവിധാനങ്ങളുള്ള, സ്റ്റാർ പദവികളുള്ള ഇന്റർനാഷണൽ ഹൈസ്കൂളുകളെ വെല്ലും. എനിക്കുറപ്പുണ്ട് കേരളത്തിന്റെ വിവിധ കോണുകളിൽ സഞ്ചരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരു സ്വകാര്യ പള്ളിക്കൂടവും ഇത്രയും പ്രൗഢിയോടെ കേരളത്തിൽ ഒരിടത്തും ഉണ്ടാകില്ല.